ഒട്ടും മത്സരബുദ്ധി ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരു ഓട്ട മത്സരത്തിൽ ജയിക്കാൻ പറ്റുമോ? ആ, അവിടെ മത്സരബുദ്ധി എന്ന് പറയുന്നൊരു സാധനം വേണം. രജോ ഗുണമാണത്. ഇതുള്ള വ്യക്തിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മളെ പരിശീലിപ്പിക്കുന്നുണ്ട് സ്കൂൾ ലെവൽ മുതൽ. രജോ ഗുണം, മറ്റുള്ളവരുടെ മുന്നിൽ മത്സരിച്ച്, അതായത് ദാറ്റ് ഈസ് എ ഫൈറ്റ്, ഒരു ഫൈറ്റ് ചെയ്ത് നമ്മൾ ഒന്നാമതെത്തുവാനുള്ള ഒരു പരിശീലനം. ഓട്ടമത്സരം, ചാട്ടമത്സരം, ഡാൻസ് മത്സരം, പാട്ട് മത്സരം എന്ന് പറഞ്ഞ് സ്കൂൾ ലെവൽ മുതൽ തന്നെ നമ്മളെ മറ്റുള്ളവരെ തോൽപ്പിച്ച് നമ്മൾ നമ്പർ വണ്ണായി കാണിച്ച് അതിൻ്റെ അഭിമാനവും അവാർഡും സ്വന്തമാക്കുന്ന ഒരു ഒരു പ്രോത്സാഹനം അതവിടെ സംഭവിക്കുന്നുണ്ട്. അത് കൂട്ടത്തിൽ നിന്ന് നല്ല കഴിവുള്ളവരെ ഇങ്ങനെ കണ്ടെത്തി കണ്ടെത്തി കൊണ്ടുവന്ന് സൊസൈറ്റിക്ക് യൂസ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. ബട്ട് അവിടെ ഒരു മത്സരബുദ്ധി എന്ന് പറയുന്ന ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഇത് ആവശ്യമുള്ള കാര്യമാണ്. സോ ലൈഫ് ഈസ് എ ഫൈറ്റ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലായിടത്തും നമ്മൾ ആരുടെയൊക്കെയോ കൂടെ ഓടി ജയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫൈറ്റ് ഇത് ജയിക്കുന്നുണ്ട്. എല്ലായിടത്തും കൊണ്ട് മത്സരബുദ്ധി കൊണ്ടു നടക്കണം എന്നൊന്നുമല്ല ഞാനീ പറയുന്നത്. ജീവിതത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ജയിച്ച് കാണിക്കുവാനുള്ളൊരു വാശി, ആ ഒരു ക്ഷാത്രഗുണം എന്ന് പറയണം, അതിനെ പറയുക ക്ഷാത്രഗുണം, ക്ഷത്രിയ ഗുണം, അല്ലെങ്കിൽ ആ ഒരു രജോ ഗുണം, അത് നമുക്ക് ആവശ്യമാണ്. അത് പ്രാക്ടീസ് ചെയ്യണം. ഞാനീ ഇങ്ങനെ ഒരുമാതിരി എന്താ മണ്ണും ചാണവും അല്ലാത്ത പോസിറ്റിവിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ പോസിറ്റീവായി പോസിറ്റീവായി പോസിറ്റീവായിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ വല്ല ഗുസ്തി മത്സരത്തിനൊക്കെ പോയി ഒന്ന് ചേരൂ, നിങ്ങളൊരു വടംവലിക്ക് പോയി ചേരൂ, എവിടെയെങ്കിലും പോയി കരാട്ടെ ക്ലാസ്സിനൊക്കെ ചേരൂ. കാരണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും പോസിറ്റീവായിട്ടും എവിടെ എത്താതിരിക്കണം എന്നറിയോ? നിങ്ങൾ പോസിറ്റീവായിരിക്കുന്നത് കൊണ്ടാണ്. അത്ര പോസിറ്റിവിറ്റി പാടില്ലേ? ബൾബ് കത്തണമെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ വർക്ക് ചെയ്യണം. എല്ലാം കൂടെ ചേർന്നതാണ് ലൈഫ്, ഇത് മനസ്സിലാക്കണം. ഓൺലി പോസിറ്റീവ് എന്ന് പറയുന്നൊരു മണ്ടത്തരമാണ്. അത് ടോക്സിക് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകും നമ്മളെ. സോ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ മത്സരിക്കുവാനൊക്കെ നമുക്ക് അറിയണം. അപ്പോൾ ആ ഒരു അതിനൊരു ക്ഷത്രിയ വീര്യം എന്നാണ് പറയുക. അതൊരു പ്രപ്പോർഷനാണ്. അത് നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ആവശ്യമാണ്. അത് ഒട്ടും അങ്ങോട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ ആ വ്യക്തി സൊസൈറ്റി ചവിട്ടിത്തേക്കും ആ വ്യക്തിയെ. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും നിൽക്കരുത്. അപ്പോൾ നമ്മളവിടെ അങ്ങനൊരു ട്രെയിനിങ് വേണം. ദിസ് ഈസ് എ ഫൈറ്റ്, എല്ലായിടത്തും ചിന്തിക്കണം, ഫൈറ്റാണത്. ആരുടെ കയ്യിലാണോ കഴിവുള്ളത് ആ വ്യക്തി ജയിക്കും. നമ്മളിപ്പോൾ ഒരു കോടതിയിൽ ഒരു കേസുമായിട്ട് വാദിക്കാൻ പോകുകയാണെന്ന് വിചാരിച്ചോ, വാസ്തവത്തിൽ അവിടെ നീതിയാണോ ജയിക്കുന്നത്? ചിന്തിച്ച് നോക്കി, നിങ്ങൾ നീതിയാണോ ജയിക്കുന്നത് അതോ കഴിവുള്ള വക്കീൽ ജയിക്കുന്നു എന്നുള്ളതാണോ? ആര് കൂടുതൽ പൈസ ഇറക്കി നല്ല കഴിവുള്ള, നല്ലപോലെ ട്രിക്കുകൾ ഉപയോഗിക്കാൻ കഴിവുള്ള, തെളിവുകളെ ഹാജരാക്കാൻ, ഇല്ലാത്ത തെളിവുകളെ പോലും ഹാജരാക്കാൻ കഴിവുള്ള ആളുകൾ ആരുണ്ട്? അവർ ജയിക്കുന്നുള്ളതല്ലേ സത്യം? അങ്ങനെയാണോ? അതോ അവിടെ ധർമ്മം ജയിക്കുകയാണോ ചെയ്യുന്നത്? ആ, എല്ലായിടത്തും ഒന്നും ധർമ്മമല്ല ജയിക്കുന്നത്, കഴിവുള്ളവൻ ജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്രഥമ ചുമതല എന്താ? കഴിവുണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, കഴിവുണ്ടാക്കുക. എന്ത് കാര്യത്തിൽ നമുക്ക് കഴിവുണ്ടാക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഈ കഴിവുകൾ, അതിനെയാണ് നമ്മൾ പ്രതിരോധം എന്ന് പറയുന്നത്. ഈ കഴിവുകൾ എങ്ങനെ ഉണ്ടാവുക? കഴിവുകൾ മസിലുകൾ പോലെയാണ്. നമ്മളുടെ മസിലുകൾ എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, ഉരുട്ടിയെടുക്കുന്നത്? മസിലന്മാരെ കണ്ടിട്ടില്ലേ, ജിമ്മന്മാരെ? അവരെങ്ങനെയാണ് ഈ മസിലുകളെ ഉരുട്ടിയെടുക്കുന്നത്? അതിനെ ഫ്രിക്ഷൻ കൊടുത്ത് കൊടുത്ത് കൊടുത്ത്, അതിനെ ആ മസിലിലേക്ക് സ്ട്രഗിൾസ് കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ട്, ഒന്ന് ഒരു സൈഡിൽ പോഷകാഹാരം, മറ്റൊരു സൈഡിൽ റെസ്റ്റ്, മറ്റൊരു സൈഡിൽ അമിതമായ നല്ല ശക്തമായ ട്രെയിനിങ്സ്. ഇതേപോലെ നമ്മുടെ ലൈഫ് ഒരു ഫൈറ്റാണ്. ഈ ഫൈറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ, ഈ ഫൈറ്റിൽ ജയിക്കാൻ പറ്റണമെങ്കിൽ, നമ്മുടെ മനസ്സിന്, നമ്മുടെ ജീവിതത്തിന് മുന്നിൽ ആ ഫൈറ്റ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ, നമ്മൾക്ക് നല്ല ശക്തമായ പരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ ശക്തമായ സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ശീലം, ഒരു തരം നെഗറ്റീവ് സിറ്റുവേഷനുകളിൽ നിന്ന് ഒളിച്ചോടാതെ എല്ലാ സാഹചര്യങ്ങളും നല്ലതായി മാറണേ എന്നൊന്നും ചിന്തിക്കാതെ എന്താണെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ചിന്താഗതിയിലുള്ള ആ മുന്നോട്ട് പോകുന്ന രീതി, ഇതിനെ നമുക്ക് ജിം വർക്കൗട്ട് പോലെ കാണാം. നമ്മുടെ മനസ്സിൻ്റെ ജിം വർക്കൗട്ടാണെന്ന് വിചാരിക്കാം. പിന്നെ നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന പോഷകാഹാരം, അത് നോളജൊക്കെയാണ്, നല്ല നോളജ് നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുക. അതിനെയൊക്കെ നമുക്ക് പ്രോട്ടീൻ പൗഡർ പോലെ നമുക്ക് കണക്കാക്കാം. പിന്നെ മറ്റൊന്ന്, നല്ലപോലെ ഉറങ്ങണം എന്ന് പറയും വർക്കൗട്ട് ചെയ്യുന്നവർ. അതുപോലെ നമ്മുടെ മൈൻഡിനെ നല്ലപോലെ റിലാക്സേഷൻസ്, മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലപോലെ മൈൻഡിന് റെസ്റ്റ് കൊടുക്കുക. അപ്പം നല്ല അറിവുകൾ കൊണ്ട്, പോഷകാഹാരം കൊണ്ട് നിറയ്ക്കുക. നല്ല കഠിന സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പീരിയൻസുകൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് മൈൻഡിനെ പവർഫുൾ ട്രെയിനിങ് കൊടുക്കുക. മറ്റൊന്ന്, റിലാക്സേഷൻ ടെക്നിക്സോ മെഡിറ്റേഷൻസോ ഒക്കെ ചെയ്യുക. ഇപ്പോൾ ഇതിൽ ചില സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും, ഗവൺമെൻറ് സ്ഥാനങ്ങളിലോ
ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ മേധാവിയായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് അവരവരുടെ ജീവിതത്തിൽ കുറേ കാലങ്ങൾക്ക് മുൻപ് കൊച്ചു കൊച്ചു സാഹചര്യങ്ങൾ വരുമ്പോൾ പോലും എന്തെങ്കിലുമൊക്കെ ഡീൽ ചെയ്യേണ്ടി വരുമ്പോൾ വെപ്രാളപ്പെടുകയും പിന്നെ ഒറ്റയ്ക്കിരുന്ന് കരയുമൊക്കെ ചെയ്തിരുന്ന ആൾക്കാരുണ്ടാവും, ഇതിൽ പേടിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ഹാൻഡിൽ ചെയ്ത് ഈ കൊലവമ്പന്മാരെയൊക്കെ കണ്ടിട്ടേ നമ്മളെ കെട്ട് വട്ടം കിടക്കുന്ന ചില സ്റ്റാഫുകളെയൊക്കെ നമുക്ക് ആകെ ഹാൻഡിൽ ചെയ്ത് ബുദ്ധിമുട്ടിയിട്ട് ഇതിപ്പോൾ കൈതമുള്ള കയ്യിൽ കിട്ടിയ പോലെ എന്ന് പറയാം. അങ്ങോട്ട് ഒഴിയാൻ പറ്റില്ല, ഇങ്ങോട്ട് ഒഴിയാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയിലൊക്കെ നമ്മൾ പെട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ അങ്ങനത്തെ ഒരു 10 പേരെയൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് പയറ്റി തെളിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നെ നിങ്ങളുടെ കമ്പനിയിൽ വീരപ്പൻ വന്ന് ജോയിൻ ചെയ്താലും നിങ്ങൾ പിന്നെ ഇതിൽ വലിയ ആളെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ എന്ന് ചിന്തിക്കും. അതെവിടുന്നാണ് നിങ്ങൾക്ക് ആ പവർ ഉണ്ടാകുന്നത്? നിങ്ങളുടെ ഫൈറ്റിലൂടെയാണ്. മനസ്സിലാവുണ്ടോ? ഫൈറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്.